പത്താം സ്റ്റാൻഡേർഡിൻ്റെ പരീക്ഷകളുടെ റിസൾട്ട് 10+2 വിദ്യാർത്ഥികളുടെ റിസൾട്ട് ജൂൺ മാസത്തിൽ തന്നെ പ്രഖ്യാപിക്കാൻ സാധ്യത ഒരുങ്ങുകയാണ്. ഐടി പ്രാക്ടിക്കൽ പരീക്ഷകൾ 10-12 ക്ലാസ്സുകളുടെ ഐടി പ്രാക്ടിക്കൽ പരീക്ഷകൾ ഒഴിവാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. എത്രയും വേഗം റിസൾട്ട് പബ്ലിഷ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിന് കാരണം 10-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ മാർക്ക് സ്കൂളുകൾക്ക് നേരിട്ട് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്ന ഈ പരീക്ഷാ പോർട്ടൽ CBSE തുറന്നിരിക്കുകയാണ്. അപ്പോൾ CBSEയുടെ റിസൾട്ട് ജൂൺ മാസത്തിൽ പ്രസിദ്ധീകരിക്കും എന്ന് അവർ അറിയിച്ചിരിക്കുകയാണ്. ജൂൺ മാസത്തിൽ CBSEയുടെ റിസൾട്ടിന് മുൻപായോ അതിനൊപ്പമോ കേരളത്തിലെ 10-12 ക്ലാസ്സുകളുടെ റിസൾട്ടും ഉറപ്പായും വരുന്നതാണ്, ഉറപ്പായും പ്രതീക്ഷിക്കാം. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ പ്രാക്ടിക്കൽ ഐടി പരീക്ഷകൾ ഈ ഒരു കോവിഡ് വ്യാപനം ഇത്രയും വലിയ തോതിലുള്ള ഒരു തീവ്ര വ്യാപനത്തിൻ്റെ സമയത്ത് പരീക്ഷകൾ പ്രാക്ടിക്കൽ പരീക്ഷകൾ പ്രായോഗികമല്ല, പരീക്ഷകൾ നടക്കില്ല. ഈ മാസം 20-ാം തീയതിയോടുകൂടി പുതിയ ഗവൺമെൻറ് വരും, പുതിയ വിദ്യാഭ്യാസ മന്ത്രി അധികാരമേൽക്കും. അധികാരമേറ്റാൽ ഉടൻ തന്നെ 10-12 ക്ലാസ്സുകളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഒഴിവാക്കുന്ന തരത്തിലുള്ള തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ആ രൂപത്തിൽ പ്രാക്ടിക്കൽ പരീക്ഷകൾക്കെങ്കിലും കുട്ടികൾക്ക് A+ മാർക്ക് നൽകിക്കൊണ്ട് റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിനും വാല്യുവേഷൻ നടത്തുന്നതിനുമുള്ള തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. CBSEക്ക് ഒപ്പം അതിന് മുൻപായി തന്നെ പരീക്ഷകൾ നടത്തിയ SSLC+2 പരീക്ഷകളുടെ റിസൾട്ടുകൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. എത്രയും വേഗം CBSEക്ക് മുൻപായി കേരളത്തിലെ പരീക്ഷാ റിസൾട്ടുകൾ മൂല്യനിർണ്ണയം നടത്തി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് ഫോക്കസ് പോയിന്റിന് പറയാനുള്ളത്. വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. May 13 വ്യാഴാഴ്ച പൊതുപരിപാടിയാണ് രാവിലെ ഉള്ളത്. തുടർന്ന് പൊതുപരിപാടി തന്നെ ഉച്ച കഴിഞ്ഞും സംപ്രേഷണം ചെയ്യുന്നു. ഈദ് ആഘോഷത്തിൻ്റെ ഭാഗമായി നാളെ വിക്റ്റേഴ്സിൽ ക്ലാസ്സുകൾ സംപ്രേഷണം ചെയ്യുന്നതല്ല, മറ്റ് കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക.